സ്വപ്നപദ്ധതിയായ ഭക്ഷ്യസുരക്ഷാ ബിൽ യാഥാർത്ഥ്യമാകുമ്പോൾ സോണിയാഗാന്ധി ലോക്സഭയിൽ ഉണ്ടായിരുന്നില്ല. പാർലമെന്റിൽ ബില്ലിലെ ഭേദഗതികൾക്കായി ചർച്ചകൾ നടക്കവേ രാത്രി 8:15 കേന്ദ്രമന്ത്രി കുമാരി ഷെൽജിയോടൊപ്പവും മകൻ രാഹുൽ ഗാന്ധിയോടൊപ്പവും സോണിയ പാർലമെന്റ് വിട്ടത്. പനിയും വിറയലും നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് മുൻകരുതലെന്നോണം നിരീക്ഷണത്തിനായി ICU പ്രവേശിപ്പിച്ചു. നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനാൽ ഹൃദ്രോഗ വിഭാഗത്തിലും പരിശോധനകൾ നടത്തി. 4 ഡോക്ടർമാരുടെ സംഘമാണ് പരിശോധിക്കുന്നത്. ഭക്ഷ്യസുരക്ഷാ ബിൽ പാസാക്കിയ ശേഷം ആശുപത്രിയിൽ സോണിയാഗാന്ധിയെ കാണാൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ ഒഴുക്ക്. ഡോക്ടർമാരോട് സംസാരിച്ചതായും സോണിയാഗാന്ധിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടതായും കേന്ദ്രമന്ത്രി വയലാർ രവി. പകർച്ചപ്പനിയെ തുടർന്ന് സോണിയാഗാന്ധി 2 ചികിത്സയിലായിരുന്നു. 2010 ഓഗസ്റ്റിൽ വിദേശത്ത് നടന്ന ശസ്ത്രക്രിയയെ തുടർന്ന് കഴിഞ്ഞ വർഷം 2 വിദഗ്ധ പരിശോധനകൾ നടത്തിയിരുന്നു. ഇന്ത്യാവിഷൻ, ന്യൂഡൽഹി.